ഹലോ ഗൈസ്, വെൽക്കം 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 ടു മിസ്റ്റർ വടക്കൻ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ താഴെ കാണുന്ന ഡേർട്ടും കാര്യങ്ങളൊക്കെ ഇല്ല ഗൈസ്, അത് ഈ ഒരു വേൾഡിൽ കാണുന്ന ഈ ഒരു ഡേർട്ട് ആയാലും സാൻഡ് ആയാലും അതൊക്കെ റാൻഡമായിട്ട് ഓരോ 60 സെക്കൻഡ് കൂടുമ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു ഐഡിയയും ഇല്ല. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിരിക്കും, അതങ്ങനെയാണല്ലോ. അപ്പോൾ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കൂട്ടുകാരും സബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം പറ്റുന്നവരേക്കും ഒന്ന് ഫോളോ ചെയ്യുക. ഒരു മോഡ് വേണ്ടവർ നേരെ ഡിസ്കോഡിൽ കയറി നോക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളിന്ന് സ്പോൺ അയക്കുന്നത്. ആ, ഇവിടെ തന്നെ ആവശ്യത്തിന് ഫുഡുണ്ടല്ലോ, അന്നേരം കുഴപ്പമില്ല. നമ്മൾ ഇറങ്ങി ഓ കാലം മുള്ളുണ്ട് ഇവനി ഇവിടെ ആ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇവിടെ മണ്ടയ്ക്കോട്ടും ഉണ്ട്. ഇവിടെ കുറേ വെള്ളമൊക്കെ കാണുന്നുണ്ട്. അയ്യൻ്റെ മോനെ പൊളി, അതൊരു ഷിപ്രക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഷിപ്രക്കിലോട്ട് പോയി നോക്കണം. ഇവിടെ കുറേ മീനുണ്ട്, അവിടെ ഈ ടർട്ടിലുണ്ട് ഈ ബോയ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ടെ അതിനകത്ത് എന്തുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ബൈ ദ വേ, നമ്മുടെ ടൈമർ ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാണാമല്ലോ നിങ്ങൾക്ക്. 52, 51 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈമർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓ എൻ്റെ ഓ മണ്ടക്കോട്ട് നിൽക്കട്ടെ, ഓക്കെ. നമുക്ക് കുറച്ച് നേരം ഒന്ന് ശ്വാസം പിടിച്ചിട്ട് നേരെ താഴെ പോയി നോക്കാം. അതിനകത്തൊരു കയറി നോക്കിയാൽ ഈ പെട്ടിക്കകത്ത് നിന്നൊരു ക്ലോക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ട്രഷർ മാപ്പുണ്ട്, കുറേ പേപ്പറുണ്ട്. വേണ്ട, ഇത് വെച്ചിട്ടൊന്നും ചെയ്യാനില്ല ഇപ്പോൾ. ഓ, ഇതിനകത്തോടെ തൽക്കാലം ഒന്ന് കയറിയിരിക്കാം, നമുക്കൊന്ന് ശ്വാസം കിട്ടണ്ടേ. അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാം. മിക്കവാറും ആ അതെ, ഇവിടെ ഒരു പെട്ടി ഉണ്ട്, ഇവരുടെ ഒരു പെട്ടി ഉണ്ട്. ഇതിനകത്തും നല്ല ലൂട്ടൊന്നുമില്ല. കുറേ ക്യാരറ്റ് ഉണ്ട്, കുറച്ച് വീറ്റ് ഉണ്ട്. എന്താണ് സസ്പീഷ്യസ് ടു? നമ്മൾ എവിടെ നിന്നായിരുന്നു വന്നേ? അവിടെ നിന്നല്ലേ. എന്നാൽ നമുക്ക് എന്താ ലൈം ബ്ലോക്കോ? നമ്മൾ ചെല്ലുന്തോറും ഇതെന്താണ് ബ്ലോക്ക്? കോൾ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. നമ്മൾ ചെല്ലുന്നതനുസരിച്ച് കണ്ട ബ്ലോക്ക് എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ വുഡ് ഒന്ന് നൈസായിട്ട് ഒന്ന് കളക്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കണ്ട, അപ്പോൾ ഗൈസ് ഇപ്പം എല്ലാം കണ്ട, ഹണി കോമ്പായി കണ്ട. ഓ, എന്തായാലും നമുക്ക് ആവശ്യത്തിന് തടി നമ്മൾ എടുത്തേക്കാം. നമുക്ക് എന്തായാലും ടൂൾസ് ഇല്ലാതെ പറ്റില്ലല്ലോ, അന്നേരം നമുക്ക് നേരെ കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം. അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഫുൾ പവർ ആക്കണം ഗൈസ്. നമുക്കിന്ന് മാക്സിമം എത്രത്തോളം ടൂൾസും ആർമറും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് പറ്റുന്നത്രയും നമ്മൾ അപ്ഗ്രേഡ് ആക്കിയിരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. കുറച്ചുകൂടെ നേരത്തെ അങ്ങോട്ട് പോട്ടെ. ആ, ഇപ്പോൾ 9 സെക്കൻഡിനുള്ളിൽ തണ്ടേ ഈ ഒരു ഹണി കൊമ്പ് വന്ന എല്ലാം മാറിയിട്ട് അടുത്ത സാധനമാകും. സോൾ സാൻഡോ? അത് കൊള്ളാം. തണ്ട, നമുക്കിപ്പം വെള്ളത്തിൻ്റെ മണ്ടയ്ക്കൂടെ നടക്കാനുള്ള പവറാണ്. എൻ്റെ മോനെ, വെള്ളത്തിലായതുകൊണ്ട് വെള്ളം നമ്മളെ അടിച്ച് തെറിപ്പിക്കുക. എൻ്റെ മോനെ, ഇതുണ്ടാ ആ സാൻഡ്, എങ്കിൽ സാൻഡ്. ഓക്കെ, മണ്ടക്കോട്ട് കയറും. ഇവിടെ മണ്ടക്കോട്ട് കയറാൻ പറ്റുന്നില്ല. ഇവിടെ സെഡ് ലൈഫ്. ഓ ഓ, പെട്ടു. അതും ബ്ലോക്ക് മാറി ഗൈസ്. ഒരു മഷ്റൂം ബ്ലോക്ക് മൊത്തം കണ്ട, സോൾ സാൻഡ് അയക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത് എന്തായാലും വന്നേക്കുന്നത് കണ്ട ബ്രിക്കാണ്. ബ്രിക്സ് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനല്ല. നമുക്ക് വല്ല സ്റ്റോൺ കിട്ടിയിരുന്നെങ്കിൽ, ഓ സ്റ്റോണൊന്നും പോയി കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ട, നമ്മളങ്ങോട്ട് ചെല്ലും തോറും ബ്ലോക്സ് ഇങ്ങനെ നൈസായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ എൻ്റെ മോൻ, ഇത് മൊത്തം മാറി കണ്ട. ഓ, ആകെ ഇവിടെ വുഡ് മാത്രമുണ്ട്. നമുക്ക് ആ കോളുണ്ട് കേട്ടാ. ആ കോള് കളക്ട് ചെയ്യണമല്ലോ കുറച്ച്. ഓക്കെ, നമുക്ക് എന്തായാലും കോളെങ്കിൽ കോള് കിട്ടുന്ന സാധനം നമുക്കിപ്പോൾ ആവശ്യത്തിന് കളക്ട് ചെയ്തെടുക്കാം. ഗൈസ്, ബൈ ദ ബൈ, ഇപ്പം എല്ലാ ബ്ലോക്കും കണ്ട, നെതർ ക്വാർട്സ് ആയി അവസ്ഥയൊക്കെ. ഇനി ഇപ്പം അടുത്തൊരു സീൻ ഞാൻ പറയാം. ഇതിപ്പോൾ തടിയാണ്, ഈ പിക്കാക്സ് വെച്ചിട്ട് തടി പൊട്ടിക്കാൻ നല്ല സീൻ അറിയാമല്ലോ. അതിപ്പം നമ്മുടെ കയ്യിൽ ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു ആ ഒരു ആക്സ് ഉണ്ടാക്കാം തൽക്കാലം. ഇതിപ്പോൾ ഏതാ ബ്ലോക്ക്? കോൺക്രീറ്റാ? ഏതാ ഇത്? ഇതിപ്പോൾ ഏതാ ബ്ലോക്ക് കിട്ടിയേക്കുന്നത്? ബ്ലാക്ക് കോൺക്രീറ്റാ? ശരി എന്നാ. ഇത് കണ്ട ഗൈസ്, നമ്മൾ വന്ന ഏരിയ മൊത്തം ബ്ലോക്സ് മാറിയിട്ടുണ്ട്. നമ്മൾ ചെല്ലുന്ന ഇത് വീണ്ടും ഇതായല്ലേ. നല്ല ആവശ്യമുള്ള സാധനമൊന്നും ആവത്തില്ലേടി. എന്താ ഇത്? ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിപ്പോൾ ഉപയോഗമൊന്നുമില്ല. അവിടെ ബ്രിക്സ്, ഇത് വേണ്ട, ഇവിടെ കോൺക്രീറ്റ്, അവിടെ ബ്രിക്സ്, ഇവിടെ മൊത്തം നാടേ നെതർ ക്വാർട്സ്. എന്താ അവസ്ഥയാണ്? അവിടെ മാത്രം കറക്റ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകും തോറും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതേണ്ട, നമ്മൾ നീങ്ങുന്നതനുസരിച്ച് ഇത് കണ്ട മാറുന്നുണ്ട. ഇതാണ് വിഷയം. ഈ ഒരു മിനിറ്റ് ഇപ്പോൾ തീർന്ന്. ഇനിയിപ്പോൾ ഏതാണ് ബ്ലോക്ക് നമുക്ക് കിട്ടുന്നതെന്ന് വരെ. ഫുള്ള് ഗ്രാസ് അല്ലേ, ഫുള്ള് ഗ്രാസ് ബ്ലോക്കാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. ഗ്രാസ് ബ്ലോക്ക് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല.
താഴെ വെള്ളത്തിൻ്റെ ഇടയിലും ഗ്രാസ് ബ്ലോക്ക് ഗൈസ്. ഇത് കണ്ടാ വെള്ളത്തിൻ്റെ ഇടയിലും ഗ്രാസ് ബ്ലോക്ക്. സാധാരണ വെള്ളത്തിൻ്റെ ഇടയിൽ വെറും ഡെർട്ടാണ് ഉണ്ടാവാറ്, അങ്ങനെ ഗ്രാസ് ബ്ലോക്ക് വെള്ളത്തിൻ്റെ ഇടയിൽ ഉണ്ടാവാറില്ല. ഇത് കണ്ടാ ഫുള്ള് മാറി സീൻ. സംഭവം കൊള്ളാം കേട്ടോ, നല്ല പരിപാടിയെ. പക്ഷേ നമുക്ക് ഇതും വെച്ച് വീണ്ടും ബ്രിക്സ് കിട്ടി. ഈ ബ്രിക്സ് വെച്ചിട്ട് നമുക്കൊന്നും എടുക്കാനില്ല. എന്നാലും ഓക്കെ, ഇപ്പം മാറും, ബ്ലോക്സ് എല്ലാം മാറും, നോക്കിക്കോളൂ. ഇപ്പം എന്ത് ബ്ലോക്സ് ആവുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. നന്നായി, ഇത് വെച്ചിട്ട് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഇതുകൊണ്ട അമ്മേ അമ്മേ അമ്മേ, താഴോട്ട് പോയി താഴോട്ട് പോയി താഴോട്ട് പോയി. ഇത് ഏതാ? ഓ, അയൺ ബ്ലോക്ക്. പക്ഷേ ഗൈസ് നമുക്ക് അയൺ ബ്ലോക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല, അയണോറ്. കേട്ടോ, നമുക്ക് ഭയങ്കര പെട്ടെന്നെല്ലാം പൊട്ടിക്കാം. മൈനിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സമയത്ത് മാക്സിമം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ഗുണം എന്താണെന്ന് പറയുമ്പോൾ നമുക്കിതുപോലെ ഓർസ് വല്ലതും ഉണ്ടെങ്കിലേ പെട്ടെന്ന് അറിയാൻ നോക്കും. ഇതുണ്ടോ? ഇതുണ്ട്, ഇതുണ്ടോ? സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് വേണ്ടേ. എബു, ഇവിടെ ഉണ്ടായിരുന്ന കോളും അയണും എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് ഏതൊക്കെ ബ്ലോക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അടിയിലോട്ട് പോവാതെ, അടിയിലോട്ട് പോവാതെ മണ്ടക്കോട്ട് കയറും, മണ്ടക്കോട്ട് കയറും, മണ്ടക്കോട്ട് കയറാൻ പറ്റത്തില്ല. ഓ, സെഡ് ലൈഫ്. പണി ബ്ലോക്കിൻ്റെ ഒരു പ്രശ്നമാണ്, നമ്മളിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതുണ്ടോ? ഓക്കെ, ഇപ്പം ഫുള്ള് ക്വാഡ്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇതുവഴിയാണ് ഇറങ്ങി വന്നത്. ഇതുകൊണ്ട് നമ്മളിപ്പോൾ എനിക്ക് ഒന്ന്, നമ്മളിപ്പം ഇത്രയും നേരം കളിച്ചതിൽ ഏറ്റവും കൂടുതൽ വന്നേക്കെന്ന് പറഞ്ഞാൽ ക്വാഡ്സ് ആണ്. ഇതേതാണ് ബ്ലോക്ക്? ഇത് മറ്റേ മഷ്റൂമിൻ്റെ ബ്ലോക്കല്ലേ? അതെ, മഷ്റൂം. നല്ലതാ, മഷ്റൂം ബ്ലോക്കൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് എടുക്കാനടാ. സ്റ്റോണിതാ, ഓർഡറിന് കറക്റ്റ് ഓർഡറിന് തന്നെ ഗൈസ്. നമുക്ക് സ്റ്റോണ് അതുപോലെ അയണൊക്കെ കിട്ടുവാണെങ്കിൽ പൊളിക്കും. കിട്ടത്തില്ല, അതാണ് പ്രശ്നം. കിട്ടിയാലല്ലേ എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ഇതുണ്ടാ, നമ്മൾ പോകുന്ന ഏരിയ വെച്ചിട്ട് ബ്ലോക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. മണി ബ്ലോക്ക്. ഓക്കെ ഗൈസ്, അന്നേരം അടുത്ത ബ്ലോക്ക്. നല്ലതാ, കിട്ടിയേക്കുന്ന ഏതാ നോക്ക്. പോട്ട്സോള്. നമുക്ക് എന്തായാലും തൽക്കാലം കയ്യിലൊരു ബ്രൗൺ മഷ്റൂം ഒരു ഏഴെണ്ണം ഉണ്ട്, അതൊക്കെ തൽക്കാലം ഇങ്ങോട്ട് അങ്ങ് നട്ട് വയ്ക്കാം. അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആവുക സീൻ. വെരി ഗുഡ് ഗൈസ്, നമുക്കിപ്പം വെറും ഗ്രാസ് ബ്ലോക്ക് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രാസ് ബ്ലോക്ക് മാത്രം കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല. ഓ, ആ സ്പീഡ് കണ്ടോ, നമ്മൾ ഡെർട്ട് വയ്ക്കുമ്പോൾ അത് ഗ്രാസ് ആവുന്ന ഒരു സ്പീഡ് കണ്ടോ ഗ്രാസ് ബ്ലോക്ക്. നോർമലി നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും അതൊന്ന് ഗ്രാസ് ബ്ലോക്കൊക്കെ കിട്ടാൻ. നമ്മൾ ഈ സൈഡിൽ എങ്ങാണ്ടായിരുന്നു കുഴിച്ചത് നേരത്തെ? പ്രിസ്മറൈൻ ബ്ലോക്കാ. ഇവിടെ നല്ല ബ്ലോക്ക് വല്ലതും താഴേ. ഈ പ്രിസ്മറൈൻ ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ എന്നാ ചെയ്യും ഗൈസ്? ഇത് കണ്ടാ, ഇതൊരു കേവ് ആണെന്ന് തോന്നുന്നു. അമ്പോളി 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 വന്നു, അമ്പോളി വന്നു ഗൈസ്, അമ്പോളി വന്നു ഗൈസ്. നീ വെളിയിലോട്ട് ഇറങ്ങി വാ, നിന്റെ കളി അകത്തല്ലേ നടക്കുകയുള്ളൂ. നീ വെളിയിലോട്ട് വാ, അവനെ കാണുന്നില്ല. ആ, അതോണ്ട് 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 അതോണ്ട്. ആ, പാടാ 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 പാടാ, വെളിയിലോട്ട് വന്ന്, വെയിലത്തോട്ട് നീക്ക്, വെയിലത്തോട്ടേക്ക്. അമ്മേ, ആ വാ 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 വാ. ആ, കിട്ടി 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 കിട്ടി. വട ചോദിച്ചു വാങ്ങിച്ചു. കമോൺ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. അയ്യോ, കിട്ടി കിട്ടി, നെറ്റി കിട്ടി കിട്ടി. അവന് തീ പിടിച്ചാ? ആ, തീ പിടിച്ച് തീ പിടിച്ച്. ഗൈസ്, ഇത് കണ്ടാ, ഫുൾ അയൺ ബ്ലോക്ക്. ഒരു കാര്യവുമില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന പിക്കക്സും വെച്ചിട്ട് അയൺ ബ്ലോക്കിലൊന്ന് തൊടാൻ പോലും പറ്റൂല. ഇത് കണ്ടാ, ഒട്ടും. പക്ഷെ അവസാനം നമുക്കൊന്നും കിട്ടത്തില്ല, അതാണ് പ്രശ്നം. ഗൈസ്, ഇത് നമ്മുടെ ബ്ലോക്ക് ഓഫ് അയണോർ അല്ലേ? ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഈ ലുക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു ബ്ലോക്ക് ഓഫ് അയണോർ ആണെന്ന് തോന്നുന്നു. പക്ഷേ ബൈ ദ ബൈ, ഇതൊന്നും നമുക്ക് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം പൊട്ടിക്കാനും പറ്റത്തില്ല, എടുക്കാനും പറ്റത്തില്ല അവസ്ഥ. രണ്ട് ഒന്ന്, ഒട്ടും സമയമില്ല. ഓ, സ്റ്റോൺ കിട്ടി, സ്റ്റോൺ കിട്ടി. ഇത് കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇപ്പോഴാണ് സ്റ്റോണേജ് ആയത്. എൻ്റെ മോനെ, നമ്മളിപ്പോൾ ഏകദേശം അരമണിക്കൂർ എങ്ങാണ്ടായെന്ന് തോന്നുന്നു ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന. ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണ് നമുക്ക് സ്റ്റോൺ കിട്ടിയത്. സ്റ്റോൺ കിട്ടിയപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് നമുക്ക് സ്റ്റോൺ കിട്ടുമ്പോൾ ഇത്രയും ഒരു സന്തോഷം വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഏതാണ് ബ്ലോക്ക് കിട്ടുന്നത്? ആ, ബ്രിക്ക്. അതിൽ നമുക്കിപ്പോൾ ബ്രിക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരത്തെ അവിടെ എങ്ങാണ്ട് നമ്മൾ അയണോറ് കണ്ടുപിടിച്ചായിരുന്നു. നമുക്ക് നേരെ പോയിട്ട് അയണോറ് പൊട്ടിച്ചെടുക്കണം. അതിനുമ്പ് നമുക്ക് ഒരു സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് പിന്നെ വേണ്ടത് ഒരു ഫർണസ് ആണ്. ഓക്കെ, ഫർണസ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതും പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മുടെ ഗ്ലോ സ്റ്റോൺ ഒരു ബുക്ക് ഷെൽഫാ. നല്ലതാ, ഇവിടെ എങ്ങാണ്ടായിരുന്നല്ല. ഓക്കെ, അയൺ കിട്ടി ഗൈസ്, അയൺ കിട്ടി, അയൺ കിട്ടി, അയൺ കിട്ടി, അയൺ കിട്ടി. എൻ്റെ മോനെ പുളി, ഇത്രയും നേരം നമ്മളിവിടെ ഇരുന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് കണ്ട
കോളും വെച്ചു, നീ ഒന്ന് കത്തിക്കെട്ടെ, പെട്ടെന്ന് തന്നെ ഒന്ന് കത്തിക്കെട്ടെ, നമുക്ക് ആ സമയത്ത് ഇവിടെ വേറെ അയണങ്ങാനും ഉണ്ടാ. അവിടേക്ക്, ഓഹ് ഈ പശു ഏത് ഏത് കാട്ടിലോട്ട് ഓടുന്നേ, അവിടേക്ക്. ഓക്കെ, പശുവിനെ കൊന്ന്. ഈ ഇതാണ് ബാഡ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ, ബാഡ് ടൈമിംഗ് എന്ന് വെച്ചാൽ ഇതാണ് ഗൈസ്, ഇച്ചാതി ബാഡ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ബാഡ് ടൈമിംഗ് ആണ്. ഇത് കണ്ടാ, ഇത് കണ്ടാ ഗൈസ്, ഫുള്ള് നെതറൈറ്റിൻ്റെ ബ്ലോക്ക്. പക്ഷേ അറിയാമല്ലോ, ഇപ്പം നെതറൈറ്റിൻ്റെ ബ്ലോക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഒരു ഡയമണ്ട് പിക്കാക്സ് പോലും ഇല്ലാതെ നമ്മൾ എങ്ങനെ നെതറൈറ്റിൻ്റെ ബ്ലോക്ക് പൊട്ടിക്കും? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിൻ്റെ വിധി. ഇത് 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 കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്, വല്ലാത്തൊരു വിഷമം. നമുക്കിതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് ഡെഡായി പോകുന്നത്. അത് ഫുള്ള് കോൺക്രീറ്റ് അല്ലായിരുന്നോ? അത് ഇപ്പം മാറിക്കോളും. കത്തുന്ന കാണാം ഗൈസ്, നമുക്ക് ഈ വേൾഡ് മൊത്തം കത്തുന്ന കാണാം ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സൈഡ് മൊത്തം പിന്നെ ഇത് കണ്ട വുഡാണ്, വുഡ് അറിയാലോ, തീ പിടിച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ കത്തും. ഓക്കെ, ഇനിയിപ്പോൾ കത്താൻ കുറച്ചുകൂടെ എളുപ്പമായി. അയ്യോ 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 അയ്യോ, ഫുഡ് 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 ഫുഡ്. അമ്മേ, ഫുഡും ഇല്ല, ഒന്നുമില്ലേ? എവിടെ ഫുഡ്? എവിടെ ഫുഡ്? എവിടെ എൻ്റെ കയ്യിലിരുന്ന തീർന്നാ. അപ്പോൾ തൽക്കാലം ഉള്ളത് കഴിക്കാം. ആ ഇപ്പം ഈ വേൾഡ് മൊത്തം നിന്ന് കത്തുമോ? 4 സെക്കൻഡുണ്ട് ഈ വേൾഡിനെ രക്ഷിക്കാൻ. 4 സെക്കൻഡുണ്ട് ഗൈസ്, 4 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ വേൾഡിനെ. അയ്യോ അയ്യോ, ചത്തു 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 ചത്തു. ഓ, വെള്ളത്തിലോട്ട് ഓടിക്കാറാം, വെള്ളത്തിലോട്ട് ഓടാം, വെള്ളത്തിലോട്ട് ഓടാം, വെള്ളത്തിലോട്ട് പോകാം, വെള്ളത്തിലോട്ട് അവിടെ പോ. വെള്ളത്തിൽ പോയാലും സീന്, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് കണ്ടാ ഗൈസ്, ഗൈസ് വെറും 10 സെക്കൻഡുണ്ട്. 10 സെക്കൻഡിൽ ഞാൻ ചാവുമോ അതോ ജീവനോട് ഉണ്ടാവുമോ എന്നൊന്നും ഒരൈഡിയ ഇല്ല. ഓക്കെ, 9, 8, 7 മണ്ടക്കോട്ട് കയറാൻ പറ്റുമോ? 6, 5, 4, 3 2 ഇപ്പം എന്താവുന്ന ഒരൈഡിയ ഇല്ല. ഇപ്പം എന്താവുന്ന ഒരൈഡിയ ഇല്ല, തൽക്കാലം ഒരാശ്വാസമുണ്ട്. തൽക്കാലം നമുക്ക് നെതറാക്കാൻ വന്നേക്കുന്നേ. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അയണിൻ്റെ പിക്കാക്സ് കൂട്ടത്തിലുണ്ടോ? ആവോ, കെൽപ്പ് കുറേ ഉണ്ടല്ലേ, കെൽപ്പൊക്കെ. ഓക്കെ, നമ്മുടെ അയണിൻ്റെ പിക്കാക്സ് എന്തായാലും കിട്ടി കേട്ടോ തൽക്കാലം. അതൊരാശ്വാസമാണ്. ഇപ്രാവശ്യം എന്തായാലും ഓടാൻ നമുക്ക് നല്ല സ്പീഡുണ്ട്, അതുകൊണ്ടൊരു വലിയ വിഷമമില്ല. എന്തായാലും നമുക്ക് ഡയമണ്ട് കിട്ടിയില്ലല്ലോ, ഡയമണ്ട് ഈ കൊല്ലമെങ്കിലും നമുക്ക് കിട്ടുമോ? കുറേ നേരമായിട്ട് ഒരു ഡയമണ്ട് പോലും കാണാതെ വിഷമിക്കുന്ന ഞാൻ. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് 2 തവണയാണ് ആ മാഗ്മ ബ്ലോക്ക് വന്നത്, അറിയോ? 2ാമത്തെ തവണ ഒരുവിധം നമ്മൾ പിടിച്ചു നിന്നു. ആദ്യത്തെ തവണ നമ്മൾ അത്യത്ത് പണ്ടാരം അടങ്ങിയെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റിയ 1 തവണയെങ്കിലും, അതിലാണൊരാശ്വാസം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് എല്ലാ കൂട്ടുകാരും അങ്ങ് സബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, മോഡ് വേണ്ടവർ നേരെ ഡിസ്കോഡിൽ കയറി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കില്ലാടിക്കേണ്ടവരായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.